കണ്ണില്ലാത്ത ദൈവവും കരുണയില്ലാത്ത നീതിയും ഇനി പൂമ്പാറയ്ക്ക് ആവശ്യമില്ല. അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ മൂപ്പ? ദൈവദോഷം. മലങ്കാളിക്ക് കുരുതി വേണം. അപരാധിക്കുള്ള ശിക്ഷ മലദൈവങ്ങൾ കൊടുക്കട്ടെ. നടുവേദന തുടങ്ങിയ പിന്നെ ദേഹം അനക്കാൻ പറ്റില്ല. നിന്റെ വീട്ടിൽ മറ്റേ ആരൊക്കെയുണ്ട്? അമ്മയും മുത്തശ്ശിയും. അപ്പൊ അച്ഛൻ? എന്താ, ജീവിച്ചിരിപ്പില്ലേ? അറിയില്ല, അമ്മ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. സാരമില്ല കുട്ടി, ഓരോരോ കർമ്മബന്ധങ്ങൾ. വീട്ടിലെ ചെലവൊക്കെ എങ്ങനെയാ നടക്കുന്നത്? അമ്മ കുട്ടമിടയും, മുത്തശ്ശി കാട്ടി പോവും. കല്യാണപ്രായമായില്ലേ? എന്തേ ഒറ്റയ്ക്ക് പട്ടണത്തിൽ വന്ന് ജോലി ചെയ്യാൻ തോന്നിയത്? പറ്റിയ വല്ലവരും കിട്ടിയ ഇവിടുന്ന് ആവാലോ കല്യാണം. നീ ആള് കൊള്ളാലോ. അപ്പൊ അതാണല്ലേ മനസ്സിലിരിപ്പ്. മനസ്സിൽ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ ആരോടും പറയാറില്ലെന്നേ ഉള്ളൂ. പറയണം, എന്നാലല്ലേ ആഗ്രഹങ്ങൾ നടക്കൂ. എന്തായാലും പറ്റിയൊരു ചെക്കനെ നോക്കാം നമുക്ക്. എനിക്ക് പിന്നെ കാട്ടിലേക്ക് തിരിച്ചു പോവാതെ കുടുംബമായിട്ട് കഴിയാലോ ഇവിടെ. എന്താ ചിരിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ എന്താ സാറിന്റെ അമ്മയെ വിളിക്കണ്ടേ? നിന്നെ എനിക്ക് ബോധിച്ചു, അതുകൊണ്ട് അമ്മയെന്ന് തന്നെ വിളിച്ചാൽ മതി. നീ ഫോൺ അടിക്കുന്നു, നീ ഒന്ന് എടുത്ത് ആരാ നോക്കി. ഞാനോ? നീ ഇപ്പൊ ഈ വീട്ടിലെ ഒരു അംഗം തന്നെയാ. പോയി ആരാണെന്ന് നോക്കൂട്ടി. പാവം, അച്ഛനില്ലാത്ത കുട്ടികളായ ഇത് തന്നെ വിധി. ഏതെങ്കിലും അടുക്കളപ്പുറത്ത് തീരും ജീവിതം. ഹലോ, ഫോൺ എടുത്തിട്ട് തമാശ കളിക്കാ. ഞാൻ ഗൾഫിൽ നിന്ന് വിളിക്കുന്നേ. ഐ എസ് സി കോൾ വന്നറിയില്ലേ? ചിരിക്കുന്നു. ഇയാൾ ആരാ? ഹലോ, ഉറക്കെ പറ. നീ ആരാന്ന്? നീ ആരാന്ന്? ഹലോ ഹലോ, ആരാന്ന്? എന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലാകുന്നില്ലേ? ശബ്ദം കേട്ടിട്ട് മനസ്സിലാക്കാൻ ഇയാൾ ആരാ? മമ്മൂട്ടിയോ അത് മോഹൻലാലോ? കൗസ്തുഭത്തിൽ നിന്ന് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ ആരും ധൈര്യപ്പെടില്ലല്ലോ. ഹലോ. ആ പറ. ഇത് കൗസ്തുഭമല്ലേ? ഇയാൾക്ക് പ്രാന്തുണ്ടോ? കൗസ്തുഭത്തിലേക്ക് വിളിച്ചിട്ട് കൗസ്തുഭം അല്ലെന്ന് ചോദിക്കുന്നു. വിളിച്ച് കാര്യം പറയടോ. എടോ, ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്? ആരായാലും എനിക്കെന്താ? എങ്കിൽ നീ ആരാടി?
ഞാൻ കസ്തൂരി. കസ്തൂരിയാ? ആ കസ്തൂരി. അങ്ങനെ ഒരു പേര് അവിടുത്തെ റേഷൻ കാർഡിൽ ഇല്ലല്ലോ. വേറെന്തെങ്കിലും അറിയണോ? നിനക്ക് എന്താ കൗസൂതൽ കാര്യം? അത് ചോദിക്കും. നീ ആരാ? ഞാൻ ആരാണെന്നോ? കൗസ്തുഭത്തിൽ ഇതേതാ ഒരു പുതിയ അവതാരം. ഹലോ. ഹലോ. എടി, ഞാനൊരു പൊട്ടാളക്കാരൻ. ഇന്ത്യൻ ആർമിയിൽ ക്യാപ്റ്റൻ ആയിരുന്നു ഞാൻ. ഇപ്പൊ ഗൾഫിലാ. ഇന്ത്യൻ പട്ടാളം എന്തിനാ ഗൾഫിൽ പോയത്? എന്താ? ഒന്നുമില്ല. എന്താന്ന്? ഒന്നുമില്ല. ആരാ മോളെ? ഒട്ടും ചെവി കേൾക്കാത്ത ഒരു പൊട്ടനാ. പൊട്ടൊന്നെന്റെ അച്ഛൻ? എനിക്ക് അച്ഛനില്ല. അച്ഛനില്ലെന്നും പറഞ്ഞ് ആഹ്ലാദിക്കുന്ന ഒരു കുട്ടി. ഇത് ആദ്യമായിട്ടുള്ള അനുഭവമാണല്ലോ. ഹലോ, കേട്ടില്ലേ? എനിക്ക് അച്ഛനില്ലാന്ന്. അച്ഛനില്ലെങ്കിൽ നിന്റെ മുത്തച്ഛൻ. അച്ഛനില്ലെങ്കിൽ മുത്തശ്ശൻ ഉണ്ടാവോ? പൊട്ട. ഞാൻ അങ്ങോട്ട് വരട്ടെ. നീ ആരായാലും കൗസ്തുഭത്തിൽ നുഴഞ്ഞു കയറിയ നിന്നെ അവിടെ നാടിച്ചിറക്കിയിട്ട് തന്നെ കാര്യം. എങ്കിൽ വേഗം വന്നോ, ഞാനേ ഒരു ഒഴിയാബാധയാ. ആ കേട്ടല്ലോ, ഒഴിയാബാധ. ഹലോ ഹലോ. ഒട്ടൻ കട്ട് ചെയ്തു. ആരാ മോളെ വിളിച്ചേ? ഓ അതോ, ചെവി പോലും കേൾക്കാത്തൊരു പൊട്ടൻ. അയാൾ എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്ക ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഞാൻ വേഗം വരാൻ പറഞ്ഞിരിക്കുക. ആരാന്ന് പറഞ്ഞ? ഏതോ ഒരു ക്യാപ്റ്റൻ. എന്റെ ദൈവമേ. എന്താ അമ്മേ? അതാരാണെന്ന് അറിയോ നിനക്ക്? ആദിയുടെ വല്യച്ഛനാ. ഏട്ടനോടാണോ നീ ഇത്ര ഉച്ചത്തിൽ സംസാരിച്ചത്? ഈ കുടുംബത്തിൽ ആരും ഏട്ടനോട് കയർത്ത് സംസാരിക്കാറില്ല. എല്ലാവർക്കും ഭയങ്കര പേടിയാ. പട്ടാളത്തിലെ ക്യാപ്റ്റനായിരുന്ന ആളാ കേൾവിക്കുറവ് വന്നപ്പോഴാ പിരിഞ്ഞു പോന്നത്. ഇപ്പൊ ഗൾഫില്. അടുത്ത ദിവസം ഇങ്ങ എത്തും. വന്ന് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നു പറഞ്ഞു. ഏട്ടൻ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാന്ന് തീരുമാനിച്ചാ ഇവിടെ നിന്ന് ആരും ഒരു തടസ്സവും പറയില്ല. എന്റെ ഭഗവാനെ, ഇനി ഏട്ടൻ വന്നാ കാണാം ഇവിടെ എന്തൊക്കെയാണെന്ന്. ഇന്ത്യൻ കരസേനയെ പോലും വിലവെക്കാത്ത ആ പെണ്ണേതാ? എന്തായാലും അസാധ്യ തൻ്റെ അടിയാവുള്ളൂ. കൗസ്തുഭത്തിൽ എനിക്കൊരു ഇരയെ കിട്ടി. എന്നാലും എന്റെ കുടുംബത്തിൽ കയറി എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ ആ പെണ്ണിന് എന്ത് അവകാശമാണ് വീട്ടിലുള്ളത്? കിട്ടുന്ന അധികാരമാണ്, ഒരു പെണ്ണിന് പുരുഷനോടൊപ്പം ജീവിക്കാനുള്ള അംഗീകാരമാണ്, പുരുഷന് മേലുള്ള അവകാശമാണ്. എന്നിട്ടും
മോള് പോകുമ്പോ അമ്മയുടെ ചക്കരയ്ക്ക് എന്തെങ്കിലും തരാനോ കൂട്ടിന് വരാനോ ഈ അമ്മയെ കൊണ്ട് പറ്റില്ലല്ലോ. ഇത് വെച്ചു. മലദൈവങ്ങൾ മോൾക്ക് തുണയുണ്ടാവും. എന്തുണ്ടെങ്കിലും ഈ മലദൈവത്തോട് പറഞ്ഞാ മതി. മോൾക്ക് ഒരാപത്തും വരാതെ മലദൈവങ്ങൾ നോക്കിക്കോളും. ഇവിടെ എത്ര കാലം നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എല്ലാവരുടെ മുന്നേ വെച്ച് താലി കെട്ടിയവനെയും വിട്ട് വീട്ടിലേക്ക് ചെന്നാൽ സ്വീകരിക്കൂ. സ്വീകരിച്ചാൽ തന്നെ സങ്കടങ്ങൾ തിന്ന് ജീവിക്കുന്ന എന്റെ അമ്മയെ പോലെ ആവില്ല ഞാനും. ഇത് കണ്ടില്ലേ, മറ്റാരും കാണാതെ മറച്ചു പിടിച്ചു നടക്കുക. എന്നെ പെറ്റ അമ്മ എന്റെ മുന്നില് അച്ഛനെ മറച്ചു പിടിക്കുന്നത് പോലെ. ഒരു പെണ്ണിന് താലി ജീവിതത്തില് വലിയൊരു സത്യം, അതുപോലെ കൊടുത്ത വാക്കും സത്യം. ആരോടും ഒന്നും പറയില്ല. സാറിനെ ഞാൻ ചതിക്കില്ല. താലി കെട്ടിക്കൊണ്ടുവന്ന വീട്ടില് വേലക്കാരിയായി കഴിഞ്ഞോളാം. എത്ര കാലം വേണമെങ്കിലും പകല് മുഴുവൻ ജോലിക്കാരിയും പറഞ്ഞ് ഓടി നടക്കുക, രാത്രി മുഴുവനും ഉറക്കൊളയ്ക്കാം. ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ. റാണിക്കിപ്പോ എന്താ വേണ്ടത്? അത് ശരി, ഒരു ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി വിളിച്ചതാ മാഷെ. എങ്കി തിരിച്ച് ഗുഡ് നൈറ്റ് ടീച്ചറെ. നാളത്തെ കാര്യം മറക്കണ്ട, ഞാൻ ക്ഷേത്രത്തിൽ കാത്തു നിൽക്കും. കൃത്യസമയത്ത് അവിടെ എത്തിക്കൊള്ളണം കേട്ടോ. നമ്മൾ ഒരുമിച്ച് ചെന്നിട്ട് വേണം വഴിപാടുകൾ നടത്താൻ. ഒഴിവു പറഞ്ഞ് മുങ്ങിക്കളഞ്ഞ കൊല്ലും ഞാൻ. ആദി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇത് ഏത് ലോകത്താ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ആദി, എന്താ ഒന്നും പറയാത്തത്? എന്താ അവിടെ ചെയ്യുന്നത്? ഏയ്, ഒന്നുമില്ല. ശരി റാണി, ഞാൻ രാവിലെ തന്നെ എത്തിക്കോളാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആദി. പിന്നെ എന്താ? ഏയ്, ഒന്നുമില്ല. രാവിലെ ഞാൻ തന്നെ ആദ്യം വിളിച്ച് എഴുന്നേൽപ്പിച്ചോണം. മനോരാജ്യം കണ്ടിരിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. ബൈ ബൈ.
സോറി രണ്ടുപേരോടും. കുട്ടി എപ്പോഴും ഇങ്ങനെ രോഗിയായിട്ട് കിടക്കണതേ, ചതുർത്ഥിയ. നീ എങ്ങോട്ടാ രാവിലെ തന്നെ? ക്ഷേത്രത്തിൽ പോണോത്രേ, റാണിയോട് കാത്തു നിൽക്കുന്നുണ്ട്. നമ്മുടെ മഹാദേവന്റെ നടയിലേക്കായിരിക്കും. നന്നായി, കല്യാണത്തിന് മുമ്പ് ക്ഷേത്ര ദർശനമൊക്കെ വേണ്ടത് തന്നെയാ. സമയം കളയാതെ ചെല്ലേ. ഈശ്വര, വീട്ടില് കളവെഴുതും, അതുകൊണ്ടാ ഞാനിങ്ങനെ. അവൻ ക്ഷേത്രത്തിലേക്ക് പോയി. ഇവരെന്താ ദൈവവിചാരമൊക്കെ വന്നു തുടങ്ങിയോ? റാണി നിർബന്ധിച്ചിട്ടായിരിക്കും, അല്ലാതെ പതിവില്ലല്ലോ. അല്ല, എന്താന്നറിയില്ല, വിവാഹം നിശ്ചയം കഴിഞ്ഞത് പിന്നെ നീ അവനെ ശ്രദ്ധിച്ചായിരുന്നോ? എന്തോ ഒരു ഉത്സാഹക്കുറവുള്ളത് പോലെ. എനിക്കും തോന്നാതിരുന്നില്ല. കളിയും പറഞ്ഞ് ഓടിച്ചാടി നടന്നിരുന്നവനിപ്പോ മിണ്ടാട്ടം കുറവ്. രാത്രി കുറെ വൈകിയാലും റൂമിൽ ലൈറ്റ് കാണാം. ഇപ്പൊ പുതിയ ജീവിതം തുടങ്ങാൻ പോവല്ലേ, ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠ ഉണ്ടായിരിക്കാം. അല്ലാതെ അവനെന്താ പ്രശ്നം? അന്ന് ചടങ്ങിന് വൈകി എത്തിയപ്പോഴേ തുടങ്ങിയതാ എന്റെ ആദി. ഈശ്വര, അരുതാത്തതൊന്നും വരുത്തല്ലേ. നിന്നോടൊരു കാര്യം ചോദിക്കാൻ പറ്റാതായല്ലോ, അപ്പൊ തുടങ്ങും ആദി. വെറുതെ ഓരോ ദാലവച്ച് അസുഖം കൂട്ടണ്ട. അല്ല, ഏട്ടനും മറ്റും ഉടനെ എത്തും. ആ കുട്ടി മുറികളൊക്കെ വൃത്തിയാക്കിയിട്ടില്ലേ? ഉണ്ടെന്നാ പറഞ്ഞ്, ഞാൻ നോക്കട്ടെ. നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അസുഖം കൂട്ടണോ? ഒരിടത്ത് ഇരുന്നൂടെ നിനക്ക്? എനിക്കൊന്നുമില്ല, ഇരുന്നാ ഇരുന്ന് പോവും. അല്ല, എവിടെയാ കുട്ടി? ഏട്ടന് ഭക്ഷണ കാര്യത്തിൽ ചില പഥ്യങ്ങളൊക്കെ ഉണ്ടത്രേ. ആ, പുറത്തുണ്ട്. രാവിലെ തന്നെ എഴുന്നേറ്റ് മുറ്റത്ത് എന്തോ കളവെഴുതുക. ഞാൻ വിളിക്കാം. കസ്തൂരി, ഒന്നിങ്ങ് വന്നേ. ദാ വരണു. സ്വാതി വരാൻ മടിച്ചിരുന്നു അത്രേ. ആ കുട്ടിയുടെ സ്വഭാവ ഏട്ടനെ തളർത്തുന്നേ. പ്രായായില്ലേ, എത്ര കാലം വെച്ചിട്ടാ അന്യനാട്ടില് സ്ഥിരതാമസമാക്കുന്നത്. രവി കൂടി എത്തിയ പഴയ കൂട്ടുകുടുംബായി. അതെ, വീട്ടിൽ ഇനി മുതൽ ആള് കൂടും. ഇന്നലെ വിളിച്ചിരുന്നില്ലേ വല്യച്ചൻ? ആ, ആ വല്യച്ചന് ചില ശീലങ്ങളൊക്കെ ഉണ്ട്, കണ്ടും കേട്ടും ഒക്കെ ചെയ്തോളണം. വാ തുറന്ന് സംസാരിച്ചോളൂ കസ്തൂരി, ഇവിടെ കർക്കശക്കാരാരുമില്ല. ആ, നീ ആദിയുടെ മുറിയിലേക്ക് ചെല്ല്. ഒക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ടാവും. എല്ലാം ഒന്ന് അടുക്കി ഒതുക്കി വെച്ച് ആ മുറിയിൽ നിന്ന് തുടച്ചിട്ട്. ശരി. Oh,
എത്തിയല്ലോ. ഞാൻ ലേറ്റ് ആയോ? ദൈവത്തിന് അടുത്തെങ്കിലും അധികം ലേറ്റ് ആവാതെ ഇങ്ങ് എത്തിയല്ലോ. സ്മിതയുടെ അമ്മ പറഞ്ഞ എല്ലാ വഴിപാടുകളും ചീട്ടാക്കിയിട്ടുണ്ട്. ദൈവത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴെങ്കിലും അതി ആബ്സെന്റ് മൈൻഡ് ആവരുത്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോണം. ആദി കാട്ടിൽ പോയതിനു ശേഷം വല്ല ബാധയും ആദിയുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടെങ്കിലേ ഇതോടൊഴിഞ്ഞു പോകും. ഞാൻ കൗസ്തുഭത്തിൽ എത്തുന്നത് വരെയുള്ള ആദിയുടെ കാര്യങ്ങളെല്ലാം കസ്തൂരി ഏൽപ്പിച്ചിരിക്കുക, അനുസരിച്ചോളണം. കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞില്ലേ, അതങ്ങ് നടന്നോളും. നമ്മൾ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്?